ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജാസ്മിൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ് വേറൊന്നും അല്ല കറക്റ്റ് പോയിന്റ് എടുത്തിട്ട് സംസാരിച്ചിരിക്കുകയാണ് ജാസ്മിൻ ടിക്കറ്റ് ഫിനാല ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം ലാലേട്ടൻ ചോദിച്ചു ജാസ്മിൻ പറഞ്ഞത് ഇതാണ് ലാലേട്ട ടിക്കറ്റ് ടു ഫിനാലുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ട ഒരു ടാസ്ക് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ അങ്ങനെ കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇവിടെ പലരും ഗ്രൂപ്പ് ചേർന്ന് കളിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ തൊടില്ല അതുകൊണ്ട് നീ എന്നെ തുടർന്ന് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകാൻ വന്നാലേ നമുക്കിത് ജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ പലരും കളിക്കുന്ന കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഖിൽമാരാരൊക്കെ ഉള്ള സീസൺ ഫൈവിലും ഗ്രൂപ്പുകളി ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാണാൻ ഒരു രസമുണ്ടായിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവര് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഇവരുദ്ദേശിക്കുന്നതെന്ന് കാണുന്ന കണ്ടു നിൽക്കുന്ന നമുക്ക് തന്നെ മനസ്സിലാവില്ല ഗ്രൂപ്പ് നിന്ന് കളിക്കാതെ ഒറ്റക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മത്സരങ്ങളായിരുന്നു ടിക്കറ്റ് ന് അല്ലെ പക്ഷെ കുറച്ചുപേരും അതിനെ വേറെ രീതിയിലൊക്കെ എടുത്തു ഇതൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത് ഒരിക്കലും ഗ്രൂപ്പ് കളിക്കരുതെന്ന് പറയില്ല ഞാനും ഒക്കെ അങ്ങനെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ ഗ്രൂപ്പ് കളിക്കാതെ ഒന്നും നിൽക്കാനും പറ്റില്ല പക്ഷെ അത് ടിക്കറ്റ് ഫിനാലയിൽ വേണമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ജാസ്മിൻ ആ പറഞ്ഞ കാര്യത്തോട് ഒരുപാട് പ്രേക്ഷകർ അനുകൂലിക്കുകയുണ്ടായി ജിൻഡോയ്ക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം ടിക്കറ്റ് ഫിനാലയിലൊക്കെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് നിന്നാണ് കളിച്ചിരിക്കുന്നത് അതുപോലെ സിജോ ഋഷി ജാസ്മിൻ നോറ അവരെല്ലാവരും നല്ല രീതിയിൽ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചിരിക്കുന്നത് അതിനിടയിൽ മുഖമുദ്ര ടാസ്കിലാണെന്ന് തോന്നുന്നു അർജുനൊന്ന് അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നെ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത് അർജുന നല്ല രീതിയിൽ തന്നെ കളിച്ചു ചില ടാസ്കുകളിലൊക്കെ നല്ല ഫിസിക്കലി സ്ട്രെങ്ത് വേണ്ട ടാസ്കില് നല്ല ഫിസിക്കലി സ്ട്രോങ് ആയവരെല്ലാവരും കൂടി ഗ്രൂപ്പ് കളിച്ച് നിന്ന് കഴിഞ്ഞാ പിന്നെ അതിൽ കാണാൻ എന്താണ് എന്താണൊരു ഭംഗിയാ ടാസ്ക് കാണാൻ പ്രേക്ഷകർക്കും ഒരു അതായത് ഈ ഫിസിക്കലി കരുത്തുള്ളവരും ഫിസിക്കലി കരുത്തില്ലാത്തവരും ഒരു ഗെയിം കളിച്ചാൽ ആര് ജയിക്കുമെന്ന് കണ്ടു നിൽക്കണ എല്ലാവർക്കും അറിയാം ശരിക്കും ഗെയിം എന്ന് പറഞ്ഞാൽ ആരാ ആരവസാനം എന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റരുത് അന്നാലല്ലേ അവർ കാണാൻ ഒരു സുഖമുള്ളൂ ഇവിടെ അങ്ങനെ ചില ഗ്രൂപ്പുകൾ നടന്നപ്പോൾ ആ ഒരു പല ഗെയിമിന്റെയും ആ ഒരു രസം നഷ്ടപ്പെട്ടു അതാണ് ഗ്രൂപ്പുകൾ കൊണ്ടുള്ള പ്രശ്നം അല്ലാണ്ട് ഗ്രൂപ്പ് കളിച്ചെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്താണെങ്കിലും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക